ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഫോർ ലെയർ പുഡിങ്ങാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ബ്രൗൺ കളറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കോഫിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ആ കോഫിയിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് ഈ ട്രേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് പീസ് ഫുള്ളായിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റാം, ഒന്ന് കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിലും പഞ്ചസാരയും ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും പഞ്ചസാരയും കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലൊന്ന് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്തതായിട്ട് തേർഡ് ലെയർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലിലേക്ക് 1/2 ടീസ്പൂൺ കസ്റ്റേർഡ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് നമ്മുടെ തിളച്ച് വന്നിട്ടുള്ള പാലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മുടെ പുഡിങ്ങിലേക്ക് തേർഡ് ലെയർ ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഫോർത്ത് ലെയർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്രീം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള പുഡിംഗാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.